ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഉദ്ഘാടന മത്സരം. കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി എഫ്സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ രണ്ട് ടീമുകളുടെയും കരുത്ത് എത്രമാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് രണ്ട് ടീമുകളുടെയും സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് സമയം കൂട്ടുന്നില്ല. രണ്ട് ടീമുകൾക്കും വളരെ ശക്തമായിട്ടുള്ള ടീം എല്ലാ യൂണിറ്റുകളിലും ഉണ്ട്. നമ്മൾ ഇന്നലെയും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കിപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്, മീൻസ് വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 5-6 മണിക്കൂറത്തേക്ക് കണ്ടനൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാറ് ശരിയല്ല, അതുകൊണ്ട് ബൈക്ക് ശരിയാക്കി പോകണം. നല്ല ബുദ്ധിമുട്ടാണ്, വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ കുഴഞ്ഞ അച്ചാറാവും. സോ വേഗം തീർക്കുവാണ്. ഇടേ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം തുടങ്ങുന്ന യുവഭാരതി ക്രീഡാംഗൺ സ്റ്റേഡിയം കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഇതുവരെയുള്ള ഹെഡ് ടു ഹെഡ് കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 10 മത്സരങ്ങൾ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു വിജയം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊപ്പം തന്നു. 7 തവണയും വിജയിക്കാൻ കഴിഞ്ഞത് മുംബൈ സിറ്റി എഫ് സിക്കാണ്. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ആധിപത്യം മുംബൈ സിറ്റി എഫ് സിക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2 തവണ സമനില വഴങ്ങി. 9 ഗോളുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അടിച്ചപ്പോൾ 20 ഗോളുകളാണ് മുംബൈ സിറ്റി എഫ് സി അടിച്ചത്. അതായത് രമണ, രണ്ട് ടീമുകളുടെയും കണക്ക് കൂട്ടലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള എഡ്ജ് പ്രീവിയസ് ഹിസ്റ്ററിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് മേൽ മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കണം. പിന്നെ നിലവിലെ ടീമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ആദ്യ മത്സരത്തിൽ അവരുടെ ജെയ്മി മക്ലാരനെ നഷ്ടമാകും എന്നുറപ്പാണ്. അതിനെക്കുറിച്ച് അവരുടെ പരിശീലകനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ ഞാൻ, അതായത് മുംബൈ സിറ്റി എഫ് സിയുടെയും ഇവരുടെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ട് പരിശീലകർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ചെയ്യാം, അവിടെ എത്തിയിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ആ പരിശീലകർ രണ്ടാളുകളും വളരെ കോൺഫിഡൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. രണ്ട് ടീമുകളും വിജയിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. രണ്ട് ടീമുകൾക്കും വളരെ വ്യക്തമായിട്ടുള്ള സ്കോഡുണ്ട്. പിന്നെ കടലാസിൽ കുറച്ചുകൂടി കരുത്തരായിട്ടുള്ള ടീമായിട്ട് തോന്നുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ആണെങ്കിൽ പോലും ഇവിടെ ജെമി മൻസൂറയെ പോലെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് മുംബൈ സിറ്റിയും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. മുംബൈ സിറ്റി ഈ സ്കോഡ് വാല്യൂ നോക്കുമ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനേക്കാൾ പിറകിലാണ് എങ്കിൽ പോലും കളിക്കളത്തിൽ ഓൾ ഔട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുംബൈ സിറ്റിയും വേറെ ലെവൽ തന്നെ ആയിരിക്കും. എന്തായാലും ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ യുവഭാരതി ക്രീഡാംഗൺ സ്റ്റേഡിയത്തിൽ പുൽനാമ്പുകൾക്ക് തീപിടിക്കും എന്ന് പ്രതീക്ഷിക്കാം.